ഹായ്, വെൽക്കം ബാക്ക് ടു കൊച്ചി ഗൺസ് വ്ളോഗ്സ്. ബിന്നീസ് ഫ്രാൻസിസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആംബ്ല ഹാർബറിലാണ്. ഇവിടെ നിന്ന് നമ്മൾ പലപ്പോഴും വന്ന് ഫിഷിങ്ങിനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒത്തിരി 9 മണിക്ക് വരേണ്ട ഞങ്ങളായിരുന്നു. ഇന്ന് ഞങ്ങൾ വീണ്ടും ലേറ്റായി, ഒരു മണിക്കൂർ ലേറ്റായി. അപ്പോൾ അതായത് ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലോട്ട് കയറാം. നമ്മുടെ ഇവിടെ ആരൊക്കെയാണ് ഇന്ന് വന്നേക്കണമെന്ന് ആദ്യം പരിചയപ്പെടാം. നമ്മളെപ്പോഴും പോകാറുള്ള പഴയ ബോട്ടും പഴയ ക്യാപ്റ്റനും തന്നെയാണ്. നമ്മൾ ടൈ അപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആദ്യം ബോട്ടിൽ കയറാം, എന്നിട്ട് ആൾക്കാരെ പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗണേശ്. പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ, ഫുഡും കാര്യങ്ങളൊക്കെ കയറ്റണാണ് ഇപ്പോൾ. ഈ വർഷത്തെ ആദ്യത്തെ ഞങ്ങളുടെ ഫിഷിംഗ് ആണ്. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളിന്ന് 9 പേരുമായിട്ടാണ് ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാം? ഓക്കെ, വർഗീസ് അച്ചായൻ, ടോണി ചേട്ടൻ, ബിഞ്ചോട്ടോ, പിന്നെ ടോമിന് നിങ്ങൾക്കറിയാം, നമ്മുടെ പല വീഡിയോകളിലൂടെയും സുപരിചിതനായ ഒരു മുഖമാണ്. പിന്നെ പുതിയതായിട്ട് ഇന്ന് നമ്മുടെ ഇവിടെ 4 പേര് വരുന്നുണ്ട്. ഒന്ന് ഫിന്നി, സ്റ്റീഫൻ, ഗണേഷ്, സിജു. ഓക്കെ, അപ്പം നമ്മൾ 9 പേരുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ആദ്യം മാക്ര പിടിക്കാനാണ് പോകുന്നത്. ഇന്നത്തെ വെതർ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത വെതറാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം 23-24 ഉണ്ട്. UKയിൽ സമ്മർ തുടങ്ങിയെങ്കിലും വലിയ കാര്യമായിട്ട് അങ്ങനെ വെയിൽ കിട്ടുന്നില്ല. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. അപ്പം ഗണേഷ്, സ്റ്റീഫനും ഫിനിയും പിന്നെ സിജോയും ഇപ്പോൾ വന്നിട്ട് ഏകദേശം 3 വർഷത്തോളം അല്ലേ? സിജു വന്നിട്ട് ഇപ്പോൾ 9 മാസം, ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായി. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? UKയെ കുറിച്ചുള്ള ഒരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു റിയാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഹായ്, ഹലോ, പേര് ഫിന്നി എന്നാണ്. ഇപ്പോൾ UKയിൽ ഒരു 3.5 ഇയേഴ്സായി. ഇപ്പം UKയിൽ ഇപ്പോൾ ഇവിടെ നാട്ടിൽ പാല മേലുകാവിലാണ്. ഒരു നാട്ടും പുറത്തുനിന്ന് വന്നിട്ട് UKയിലേക്ക് വന്നപ്പം എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മീൻസ് നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടും പുറം ആ ഒരു കൾച്ചറൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ലൈക്ക് ഫ്രീഡം നമുക്ക് കിട്ടും. കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ. കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. UK അടിപൊളി. ഹായ്, എൻ്റെ പേര് സിജു. ഇത് UK വന്നിട്ടുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു 8 മാസം ആയതേ ഉള്ളൂ, 8-9 മാസം ആയതേ ഉള്ളൂ. UKയിൽ എത്തിയിട്ട് നല്ലൊരു കൂട്ടുകാരെ കിട്ടി, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങളൊരു ഫിഷിങ്ങിന് പോകുന്ന പോക്കാണ്. ആക്ച്വലി ഞാൻ ഫാമിലിയായിട്ട് വന്നത് ഗൾഫിൽ നിന്നാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾക്ക് നല്ലതാണ്. ഡ്യൂട്ടി വൈസൊക്കെ ഒരു 3 ദിവസം ഡ്യൂട്ടി ചെയ്താൽ മതി, ബാക്കി ഫ്രീ ടൈമൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഗൾഫിൽ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഇത് അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടുന്നില്ല. അതേ ഉള്ളൂ, അതൊക്കെ ഒന്ന് മാറാതിരിക്കും. ഇപ്പോൾ മീൻ എല്ലാം കിട്ടുമ്പോൾ അത് വെച്ച് എന്താ ചെയ്യുന്നതെന്നൊന്നും പ്ലാനില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുന്നതേ ഉള്ളൂ. എൻ്റെ ഇതിൽ ഇവർ എല്ലാ പ്രാവശ്യം പോയി നല്ല പരിചയമുള്ള ടീമുകളാണ്. ആദ്യമായിട്ട് അവിടെ പോകുന്നത്, എന്നാലും പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ആക്ച്വലി ബോണംപോട്ട് അപ്പോൾ ഇവിടെ കർണാടക അല്ലേ? കർണാടകയിലാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ മലയാളം അത്രയും ഇതില്ല, വലിയ ഫ്ലുവൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഒന്നും പറയേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പം ഗണേഷ് ചോദിക്കും. ഗണേഷ്, ആക്ച്വലി My name is Ganesh. I'm basically from Udupi Kundapur. Yes, before, you know, whoever coming to UK, before coming here, they will come with lot of expectations. But, you know, initially when they come down here, first 2 months they will enjoy like anything. Beautiful nature, environment, pollution-free climate, and, you know, nice people always saying, hi, how are you and all. But, you know, when you pass 6 months or 1 year down, you'll come to know, you'll be a little frustrated, but few people, they'll be very happy. But one thing you'll do is, you'll miss your family back from whoever, wherever you are from. But altogether, when you land here, you'll have to be happy and be satisfied. That's what you have to do, otherwise, you'll be depressed. So, cheer yourself. ഇവർ 4 പേരും ആദ്യമായിട്ടാണ് നമ്മുടെ ഫിഷിങ്ങ് വരുന്നത്. സോ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായ ഒരു ദിവസമാകട്ടെ, ഒരു മറക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ എന്തായാലും നമുക്ക് ഇനി ഫിഷിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ കപ്പിത. സോറി, എക്സ്ക്യൂസ് മീ, സേ ഹലോ. ഹലോ, still good looking. Oh yeah, of course, still avoiding plastic surgery. Got the way me with the knife. Yeah, I don't think I need it yet. ഈ കാണുന്നതാണ് നമ്മുടെ ഫിഷ് ഫൈൻഡർ. അപ്പോൾ ഇത് നോക്കിയാണ് നമ്മൾ സാധാരണ ഫിഷ് പിടിക്കുന്നത്. കണ്ടോ, കാണാൻ പറ്റും നമുക്ക്.
ഇപ്പം നമ്മൾ പോകുന്നത് 35 speed 6.8 knots നമ്മൾ പോകുന്നത്. സോ എന്താണെന്ന് നോക്കാം, ഒരു 45-50 ആ ഒരു റേഞ്ച് എത്തുമ്പോഴാണ് നമ്മൾ നിന്ന് ഫസ്റ്റ് മാക്കൽ പിടിക്കാൻ പോകുന്നത്. യെസ് യെസ്, അത് കുഴപ്പമില്ല. പിന്നെ കൊമ്പനെ പിടിക്കാൻ വേണ്ടി പരിപാടിയാണ്. പിന്നെ അല്ല സിജോ, എങ്ങനെ പോകുന്നു? അതാണ് വേണ്ടത്. യെസ് ഗണേഷ്, യു ആർ ലൈസ്. യാ പെർഫെക്റ്റ്. Yeah, hopefully, yeah, you'll get a big one. Achayo? Nande? Achayo, nanda pidiyan ponna? Mackerel. Mackerel, yes. Vinjeta, okay le? Ah, Vinjeta, namaskaram. Ah, namaskaram, enda parivadi? Inna nammal sea fishing aanu. Nammal kaiyna varshangalilokke vanna namukku ishtam pole aile kittarundu. Ipravashyam njan aileyil othri focus cheyyunnilla. Njan korchu valliya meen kittunnu nokkune. Isara. Nokkatta namukku oru ഒരു 6.5 kilo മീൻ കഴിഞ്ഞ ദിവസം കിട്ടുന്ന സ്കിപ്പർ പറഞ്ഞായിരുന്നു. നമുക്ക് അതുപോലെ തന്നെ കിട്ടുമെന്ന് നമ്മൾ നോക്കണം. വലിയ ടോപ്പോ ഷാർക്കോ എന്തെങ്കിലും കിട്ടാൻ? ഷാർക്ക് ഉണ്ടെന്നാ പറഞ്ഞേ. ഷാർക്ക് പക്ഷേ സാധാരണ രീതിയിൽ അവർ തിരിച്ചിടാറ പതിവ്. ഒരു മീഡിയം വലിപ്പമെങ്കിലും കിട്ടിയില്ലെങ്കിൽ നോക്കാം, കിട്ടും നോക്കാം. കിട്ടിയതാണ്, വെൽ ഡൺ. ആദ്യത്തെ മീൻ ടോം അടിച്ചേക്കാണ്. ചെറിയൊരു മീൻ ഉണ്ടോ? പിന്നെ അല്ല, ചെറിയൊരു മീൻ. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ആ നല്ല വൈൽഡ് ബോറും പിന്നെ ചപ്പാത്തിയുമാണ് ഇന്നത്തെ മെനു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 40 kilo മീനുകളും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളൊരു റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ വേറെ ഇനി മറ്റേ നമ്മുടെ ബിഗ ക്യാച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അയലയിൽ നിർത്തി മയക്കറൽ ആവശ്യത്തിന് കിട്ടി. ഇനി ഞങ്ങളൊരു ഒരു 10 minutes മാക്സിമം നമുക്ക് 10 minutes കിട്ടുവരെയും കഴിക്കാനായിട്ട്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഏരിയയ്ക്ക് മൂവ് ചെയ്യാണ്. നമുക്ക് ഇന്ന് സ്റ്റീഫൻ നല്ല അടിപൊളിയായിട്ട് നല്ല പെപ്പർ ഫ്രൈ വൈൽഡ് ബോർ വിത്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനിയിപ്പോ വീഡിയോ എടുത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ കഴിക്കട്ടെ. നമ്മുടെ സ്കിപ്പർ ഇപ്പൊ ആങ്കറിയാണ് എന്നോട് കണ്ടോ, ആങ്കറിയാണ്. സുഹൃത്തുക്കളെ, 4 kilo വരുന്നൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ഒരു വർഷം കൂടെ കഴിയാൻ 4 kilo. ഒരു മിനിറ്റ് ഒന്നും കണ്ടു. എന്റെ പൊന്നോ, ഫസ്റ്റ് വൺ വൈറ്റിങ് അടിപൊളി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് സോഫാർ. ബിൻചേട്ടൻ ഒരു വൈറ്റിങ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഓക്കെ, പോയിട്ട് നോക്കട്ടെ. കം ഓൺ ഫിഷീസ്. ഉണ്ടോ ഡോഗി? ഡോഗി ഡോഗി അവിടെ വെക്ക, അവിടെ വെക്കാൻ. ഡോഗിയും ഒരു ചെറിയ വെയിറ്റിംഗ്. ഞാൻ എടുക്കാം. ചെറുതാണ്, വേണോ? വേണ്ടല്ലോ, പിടിക്കോ, പിടിച്ചോ, പിടിച്ചോ. ഓക്കെണോ? ഇനി വാ, ആർക്കാ പിടിക്കണ്ട എന്നെ? ഇവിടെ ഫീൽ ഇറ്റ്. ഓക്കെ, നമുക്ക് അവന് ട്രീറ്റ് കൊടുക്കാം. ആ ആ ആ ആ അവന് വേണ്ടെന്ന് പറഞ്ഞത്. അല്ല, കൊല്ലുന്നില്ല, അവന് തീറ്റ കൊടുക്കാൻ വേണ്ടിയാ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഒരെണ്ണം കിട്ടി. ആ അതേ വരുന്നു, അടുത്തവൻ, അടുത്ത ഡോഗി വരുന്നുണ്ട്. ഓക്കെ, ഇവനെ നമുക്ക് അവനെ വിടണേ, അവനെ ഞാൻ ട്രീറ്റ് കൊടുത്തിട്ട് വിടണേ. ഒപ്പൺ 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 ഈ മൗസ്. അപ്പോൾ അവന് നമ്മൾ ട്രീറ്റ് കൊടുത്തു. ഓക്കെ, അടുത്തവനെ കിട്ടിയിട്ടുണ്ട്, അടുത്ത ഡോഗി.
അപ്പോൾ ഇവന് നമ്മൾ ട്രീറ്റ് കൊടുത്തു. ഇവൻ ഇവിടെയാണ് ണോ? ആ കയ്യോ, അത് ഭയങ്കര വേദന ഇരിക്കും. ഇപ്പം ഉണ്ടാകും നല്ല വേദന ഉണ്ടാവും. കൂട്ടിപ്പിടി, അല്ലെങ്കിൽ ആ സാൻഡായിട്ട് ഉറക്കണ പോലെ ഇരിക്കും. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇവനാണ് അവൻ. ഗണേഷ് കൊട്ട് പോണോ ഓൾറെഡി? ഏ ആ അതെ, സ്റ്റീവൻ കിട്ടി. ഓക്കെ, അവൻ നല്ലതാണ്, അവൻ അവൻ ടേസ്റ്റാണ്. ഇവൻ ഡോഗിനേക്കാളും നല്ലതാണ്. അപ്പം പിന്നെ അല്ല ഓക്കെ ഓർഗിച്ചോ അച്ഛ പൊക്കെ അടിപൊളി. ഓ, ഇതിന് വാലയിൽ പിടിച്ചെടുക്കുന്നു, കൊള്ളാം. നമ്മൾ അടുത്തൊരെണ്ണം സിജോന് കിട്ടി അല്ലേ? ഓമ്മേ അതെ. സ്റ്റീഫന് വീണ്ടും ഒരു വൈറ്റിങ് സെലക്ട് ചെയ്ത് പിടിക്കോ അല്ലേ? കട്ടൻ കാപ്പി, ഒരു കട്ടൻ കാപ്പി പിടിക്കട്ടെ എൻ്റെ അടുക്ക. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നതൊക്കെ. വൈറ്റിങ് കണ്ടോ, ആ വലിയ കാര്യമായിട്ടില്ല, പക്ഷേ മാക്കറിൽ ആകെ രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ അടുത്തേക്ക് പോകണാണ് കണ്ടോ. അപ്പോൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് നോക്കാം. ശോകമാണ്, ആകെ മൊത്തം ശോകമുഖമാണ്. മനോഹരമായ ദിവസമാണ്, അടിപൊളി വെതറാണ് ഇന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നല്ല ഒരു സീകൾ തന്നെ ഉണ്ടോ? നമ്മൾ പിടിച്ച മീനിനെ തിന്നാൻ വേണ്ടി തന്നെയാണ്. അവനോട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഒരു ചെറിയൊരു പീസ്, ഒരു ചെറിയൊരു പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാച്ച് ചെയ്യാൻ മിടുക്കണമെങ്കിൽ ക്യാച്ച് ചെയ്യും. ഓ കണ്ടോ, മിസ്സാക്കി. കിട്ടി, അവന് കിട്ടി. അതെ, ഇഞ്ചി പൊഞ്ചി പണിയെടുത്ത് ജീവിക്കും. ഒരു സെക്ഷൻ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. ഓക്കെ, അടുത്ത സ്ഥലം എത്തി. ഇനി ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാം. കിട്ടിയോ? പോകുന്നില്ല. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇത്രയും പേര് വരുമ്പോ ഇങ്ങനെ ഉടക്കുകൾ എപ്പോഴും വരുന്നത് സർവ്വസാധാരണമാണ്. ചിന്താ പറയുക, ചിന്താ ഇപ്പൊ ചെയ്യുക. യേശുവിനെ കണ്ടു, യേശുവിനെ കണ്ടു, തന്റെ ചങ്ക് തന്നു, ചോരകോട് തന്നെ, ചോരകോട് തന്നെ, തന്നെ സ്വന്തമാക്കി, തന്നെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞ ഞാൻ തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റി മറിച്ചു. കയ്യിലിപ്പ് മോശം, കാലിരിപ്പ് മോശം, ആകെ മൊത്തം രോക്ഷം. നോ പെടുക്കൽ കുറസ്. എന്താണ്? ഐ'm ഗോയിങ് അണ്ടർഗ്രൗണ്ട് ഫോർ പെടുക്കൽ. ഓ, അണ്ടർഗ്രൗണ്ട് പെടുക്കൽ. ഓക്കേ, ഗെറ്റാണല്ലോ. പേടിയുണ്ടോ? ജോണി ചേട്ടൻ ഇപ്പൊ ഒരു മൂന്ന് ഫിഷ് ഒരുമിച്ച് കിട്ടിയായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. ഓ, വീണ്ടും നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. പിന്നെയും പുള്ളിക്കാരൻ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോർണർ കടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ മാക്കൽ. ഇതാണ് മീൻസ്. ഓക്കെ, വലപ്പെട്ടത് ഈ മാക്കറാണ് നമ്മൾ ഇടുന്നത്. വലുതിട്ടാൽ വലിയ മീൻ കിട്ടും, ചെറുതിട്ടാൽ ചെറിയ മീൻ കിട്ടും. നമുക്ക് വേണ്ടത് വലിയ മീൻ, അതുകൊണ്ട് നമ്മൾ വലുതിട്ടുന്നു. തരിക, അടിപൊളി. ഒരുത്തിനോട് കാണിച്ച ചെടി ഇതുണ്ടോ? ഇതിനെ കുരുക്കുന്നതാണ് പറഞ്ഞത്. കുരുക്കാണോ ഇത്?
നമുക്ക് ഇപ്പൊ സെറ്റ് ആകാം. ആ അതെ, പുള്ളിക്കാരൻ വിളിച്ചു, ഭാഗ്യം നിന്നെ കണ്ടു. ഓ അല്ലേ, ഓ ഓ ഓ, കൊണ്ടോ കൊണ്ടോ, അത് കാണിച്ചവനെ. ഫോ, മാക്കറല് കിട്ടി, അടിപൊളി. ഓ ദാസ് വാട്ട് വി വാണ്ട്, മാക്കറല്. ഒരു മുട്ട സാധനമാണോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇല്ല ഇല്ല, ഇത് എൻ്റെ പേരതാ, എൻ്റെ പേര മീന. ഇല്ലെന്നേ, ഞാൻ എനിക്ക് മീൻ കിട്ടിയതാ. ആ ആ മറ്റേ സാധനം അവിടുത്തെ മുട്ട സാധനം നമുക്ക് കിട്ടിയാണ്. വെറുതെ വെറുതെ വിട്ടു 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 ഫുൾ ഇട്ട. യാ വിടു വിടു, ലൈൻ വിട്ടോട്, ലൈൻ വിട്ടോട്. യാസ്, താങ്ക് യു. കണ്ടോ സ്വാതന്ത്ര്യം, കണ്ടോ പൊളിയല്ലേ. ഇത് ആർക്ക ആർക്കെങ്കിലും പിടിക്കുന്ന വാ. കണ്ട സാധനം കണ്ട, വീണ്ടും രണ്ട് വൈറ്റിങ് കണ്ടിട്ട് ചെറിയൊരു വൈറ്റിങ് ആയിരിക്കും. യെസ്, വൈറ്റിങ്ങിന്റെ കളിയാണ് ഇതിൽ. ടോമിന് എന്താ കിട്ടിയിട്ടുണ്ട്, എന്താണ് ടോമിന് കിട്ടിയതെന്ന്. ഓ ഡോഗി ഡോഗി ഡോഗി, യെസ്. ടോമിനെ ഓൾറെഡി ഒരു ഡോഗി കടിച്ചിട്ടാണ് കയ്യില്. പിന്നെ വട മോനെ വട, പിടിച്ച പിടിച്ച, അങ്ങനെ പിടിച്ച. ഓ അവനെ കൈ, അവനെ കൈ കളയാനുള്ള പരിപാടിയാണ്. Hey, what's going on here? Boy's own tools. You never told me you were a pro. Oh, yeah. Hey, kept that bloody quiet. കാണിച്ച കൈ കാണിച്ച, ഇതുണ്ടോ, ഒന്ന് സ്ക്രാച്ച് ചെയ്തതാണ് നമ്മുടെ ആ ഡോഗ് ഫിഷ്. അപ്പോൾ ഇവനെ എടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് എടുക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ പണി കിട്ടും. അതെ, സ്റ്റീഫൻ വീണ്ടും ഒരു വൈറ്റിങ് സെലക്ട് ചെയ്ത് പിടിക്കും അല്ലേ. കം ഓൺ ബേബി, കം ഓൺ. അടുത്ത സ്ഥലം എത്തി, ഇനി ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാം. ഇപ്പൊ ഞങ്ങളിങ്ങനെ മടുത്തിട്ട്, ഇവിടെ ഭയങ്കര തണുപ്പ്, അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കണതുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വന്നിട്ട് ഒരു ഫിഷിംഗ്. എൻജോയ് ചെയ്തില്ലേ? സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്തു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അത്യാവശ്യം മീനൊക്കെ പിടിക്കാൻ പറ്റി. സോ ഹാപ്പി, വെൽ ഡൺ. പുതിയ ആളാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു നല്ല സണ്ണി ഡേ ആയിരുന്നു. സോ ഒരു നല്ലൊരു ഡേ ഔട്ട് ആയിരുന്നു, നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. മീൻ നമുക്ക് പ്രതീക്ഷിച്ച അത്ര ഒന്നും കിട്ടിയില്ല, എന്നാലും നമുക്ക് ഒരു ദിവസം ഫൺ ഡേ. സോ ഞങ്ങൾ എൻജോയ് ചെയ്തു നന്നായിട്ട്. പിന്നെ മീൻ കുറച്ചേ കിട്ടിയിട്ടുണ്ട്, ഇനി അതിന് ശേഷം ഞങ്ങൾ
ഒരു 6:30 ആയി നിർത്താൻ പോവാണ്. ഈ വിനീത് ഞങ്ങളെ കൊണ്ട് നേരെ പോയി റെസ്റ്റോറന്റിൽ പോയി നമുക്ക് ഡിന്നർ ഒക്കെ മേടിച്ച് തരും. ഹലോ ഹലോ, മീന സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, താങ്ക് യു വിനീത്, ഞങ്ങളെ കൊണ്ടുവന്നതിനും പൈസ ഒക്കെ മുടക്കിയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തതിനും. ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ ഒക്കെ മുടക്കി കൊണ്ടുവന്ന ഞങ്ങളൊരു സന്തോഷമുണ്ട്. താങ്ക് യു. ഇത്രയും മീനാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ബാക്കി കിട്ടിയതിനൊക്കെ ഞങ്ങള് ബെയ്റ്റായിട്ടിട്ട് തീർത്തു. ഇനി ആകെ കുറച്ചേ ഉള്ളൂ. ഇനി കുറച്ചൊരു 4-5 മാക്കൽ മാത്രമേ ഉള്ളൂ ഇതില്. 9 വന്നാണ്. ഇപ്പൊ ടൈം എത്രയാണ്? 9 വരാന്ന് വിചാരിച്ചു. 10 വന്നു. ആ സോറി, 10 വന്നു. ഇപ്പൊ സമയം 6 മണിയായി അല്ലേ? തീരാറായി. അച്ഛനെന്താ പരിപാടി? കുലുക്കി ചായക്കാൻ നോക്കണേ. ബോട്ട് ചായക്കാൻ നോക്കുന്നു. ലാസ്റ്റ് പോകുന്നതിന് 2 മുമ്പ് വീണ്ടും ഒരു ജോഗി. സ്റ്റീഫൻ ഉള്ള വൈറ്റിംഗിൽ എല്ലാത്തിനും ഓടിച്ചിട്ട് പിടിച്ചിട്ടിരിക്കണം. ഇനി വൈറ്റിംഗ് പിടിച്ചു തരാതെ സ്റ്റീഫൻ ഞങ്ങളോട് വരികയല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഇതെല്ലാം അൺലോഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് മേളിൽ കയറി വണ്ടി കയറുക, വീട്ടിൽ പോവാ. അതെ, ഞങ്ങളുടെ മീനൊക്കെ ഇറക്കും. 8 നമ്മുടെ ഫിഷിങ്ങിന് ശേഷം ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം ഫിഷിങ്. നല്ല ബെതറായിരുന്നു. ഓരോ നല്ല ഒരു എക്സ്പീരിയൻസ്. താങ്ക് യു. It was a good experience actually. And I did fishing on the boat in the ocean for the first time. It was a fantastic experience. And with all of my friends, it was a great thing to do actually. Enjoyed a lot. Thank you, Ganesh. ഇന്നത്തെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് യു കെ വന്നത്, പിന്നെ അല്ലാതെ നാട്ടിൽ തോട്ടില് കൊണ്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഇവിടെ വന്ന നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു ഫ്രണ്ട് സർക്കിള്, നല്ല ക്ലൈമറ്റ് ഒക്കെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നല്ലൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളിപ്പം രാത്രിയോ മോർണിംഗ് ഒക്കെ ആകുന്നു. തിരിച്ച് മടക്ക യാത്രയിലാണ്. ഇനിയും 1.5 hours കൂടെ ഉണ്ട് ജേണി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.